2024 ഇലക്ഷൻ അവലോകനക്കാരെ ഏറെ ആവേശം കൊള്ളിച്ച ഒന്നായിരുന്നു. അതോടൊപ്പം ജനാധിപത്യത്തിന്റെ ശക്തി വെളിപ്പെട്ടൊരു ഇലക്ഷൻ കൂടിയായിരുന്നു അത്. എന്നാൽ 2024 ഈ ഇലക്ഷൻ കാലഘട്ടത്ത് ഇന്ത്യയെ നശിപ്പിക്കാനും ഇന്ത്യയുടെ വളർച്ചയെ തടയാനും ഇന്ത്യയിൽ തീവ്രവാദം ശക്തിപ്പെടുത്താനും വേണ്ടി നടത്തുന്ന പല ഒത്തുകളികളും പുറത്തു വന്ന സമയം കൂടിയാണിത്. ഇതിൽ വിശേഷപ്പെട്ട ഒന്ന് ഇന്ത്യൻ സർക്കാരിന്റെ തുറന്ന വിമർശകയായിരുന്ന അദ്യ സിംഗിന്റെ പൂച്ചു വെളിച്ചത്ത് വന്നതാണ്. അദ്യ സിംഗ് എക്സിൽ കൊടുത്തിരിക്കുന്ന വിവരമനുസരിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന പെൺകുട്ടി സിഖ് പൈതൃകം, ഭാഷ, സംസ്കാരം എന്നിവയിൽ അഗാധ അഭിനിവേശമാണ്. യു കെയിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ പഞ്ചാബി പെൺകുട്ടിയാണ് അദ്യ. അവളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ മേധാവിത്വത്തെ നേരിടാൻ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കാൻ US ആവശ്യപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ അദ്യ സിംഗിനെ സംബന്ധിച്ച് പ്രധാനമായൊരു ട്വിസ്റ്റ് ഉണ്ട്. തന്നല്ലേ, അദ്യ സിംഗ് എന്നൊരാൾ ജീവിച്ചിരിപ്പില്ല. ചൈന ഇന്ത്യക്കെതിരെ പടച്ചുവിടുന്ന വ്യാജ പ്രൊഫൈലുകൾ ഒന്നു മാത്രമായിരുന്നു അത്. ഇതോടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം വളരെ കാലമായി സംശയിക്കുന്ന കാര്യത്തിന് ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യൻ സർക്കാരിനെ വിമർശിച്ച സിഖ് അക്കൗണ്ടുകളാണ് ഇതിൽ പ്രധാനം. ഇന്ത്യയുൾപ്പെടെ 7 രാജ്യങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സജീവമാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ അക്കൗണ്ടുകളുടെ എല്ലാം ഉറവിടം ചൈനയാണ്. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷം പരത്തുന്ന അക്കൗണ്ടുകളും പേജുകളും ഗ്രൂപ്പുകളുമൊക്കെ മെറ്റ കണ്ടെത്താൻ തുടങ്ങിയത്. ഇതിൽ ചൈനയുമായി ബന്ധപ്പെട്ട 60-ലധികം സ്ഥാപനങ്ങൾക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മെറ്റ കണ്ടെത്തിയ അക്കൗണ്ടുകളൊക്കെയും നീക്കം ചെയ്തു. മെറ്റ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ശൃംഖലയുടെ ഉത്ഭവം ചൈനയിൽ നിന്നാണ്. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, UK, നൈജീരിയ എന്നിവിടങ്ങളിലുള്ള ആഗോള സിഖ് സമൂഹത്തെ ലക്ഷ്യം വച്ചാണ് ഇവരുടെ പ്രവർത്തനം. ഇതിനു മുമ്പ് ഇന്ത്യയെയും ടിബറ്റിനെയും ലക്ഷ്യമിട്ട് ചൈനയുടെ ഒരു നെറ്റ്വർക്ക് ശൃംഖല കണ്ടെത്തിയിരുന്നു. ഈ അക്കൗണ്ടുകളുമായും ഈ ഖാലിസ്ഥാനി അക്കൗണ്ടുകൾക്ക് ബന്ധമുണ്ടെന്നാണ് മെറ്റ റിപ്പോർട്ട് ചെയ്യുന്നത്. മെറ്റ ഈ അക്കൗണ്ടുകൾ നീക്കം ചെയ്തതോടെ ഇന്ത്യയിൽ നിന്ന് ചില പ്രൊഫൈലുകൾ പോയെങ്കിലും മറ്റ് രാജ്യങ്ങൾ ഇപ്പോഴും ഇത് പ്രവർത്തനക്ഷമമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പലപ്പോഴും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഇതിൽ പോസ്റ്റുകൾ വരുന്നത്. ഇതിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ പാശ്ചാത്യ നടപടികളും ആവശ്യപ്പെടുന്നുണ്ട്. ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജ്ജർ കാനഡയിൽ കൊല്ലപ്പെട്ടതോടുകൂടി ഈ അക്കൗണ്ടുകൾ കൂടുതൽ സജീവമാവുകയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഓപ്പറേഷൻ കെ എന്ന പേരിൽ ഒരു സാങ്കല്പിക ആക്ടിവിസ്റ്റ് പ്രസ്ഥാനവും ഇവർ സൃഷ്ടിച്ചു. ഈ പ്രസ്ഥാനം ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഉൾപ്പെടെ സിഖ് അനുകൂല പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തതായി മെറ്റ വെളിപ്പെടുത്തുന്നു.